വാനിൽ ചെങ്കൊടി പാറി നിറയെ ചുവന്നു നിൽക്കുന്ന സമ്മേളന നഗരിയിൽ ആവേശമായി പതാകഗാനവും ചുവന്ന ബലൂണുകളും ഉയർന്നു പൊങ്ങി മറൈൻ ഡ്രൈവിലെ ബി രാഘവൻ നഗർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനത്തലവട്ട ആനന്ദൻ പതാക ഉയർത്തിയതോടെ സി പി ഐ എം 23-ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായി 4 നാൾ നീളുന്ന സംസ്ഥാന സമ്മേളനത്തിന് തുടക്കമായി രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി അഭിവാദ്യം അർപ്പിച്ച് പ്രതിനിധികൾ സമ്മേളന വേദിയിലേക്ക് പ്രവേശിച്ചു സ്വാഗതഗാന ആലാപനത്തോടെ സമ്മേളനം തുടങ്ങി രക്തസാക്ഷി പ്രമേയം ഇ പി ജയരാജനും അനുശോചന പ്രമേയം എം കെ ബാലനും അവതരിപ്പിച്ചു പ്രതിനിധി സമ്മേളനം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്തു പി രാജീവ് സ്വാഗതം ആശംസിച്ചു ഇ പി ജയരാജൻ കൺവീനറായി സൂസൻ എം എ റഹീം സച്ചിൻ ദേവ് ഒ ആർ കേളു എന്നിവരടങ്ങിയ പ്രതിനിധിയാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് സമ്മേളനത്തിൽ 400 പ്രതിനിധികളും 23 നിരീക്ഷകരുമാണ് പങ്കെടുക്കുന്നത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട് എസ് രാമചന്ദ്രൻ എം എ ബേബി ബൃന്ദ കാരാട്ട് ജി രാമകൃഷ്ണൻ എന്നിവരും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു 12:30 സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈകിട്ട് 5:30 ഗ്രൂപ്പ് ചർച്ചകൾ തുടങ്ങി 4 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്നതിനൊപ്പം നവകേരള നിർമ്മിതിക്കായുള്ള നയരേഖയും സമ്മേളനവും ചർച്ച ചെയ്യും ഭാവി കേരളത്തിന്റെ വികസനത്തിനായുള്ള കർമ്മ പരിപാടികൾക്ക് പുതിയ കാഴ്ചപ്പാട് നൽകാനുള്ള നയരേഖ ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കും